മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന് സഞ്ചരിക്കുന്ന വാഹനം പുതുതായി നിർമ്മിക്കുന്നതാണെന്നും അത് ആഡംബരമല്ല എന്നും നവകേരള സദസ്സ് കഴിയുമ്പോൾ അത് കേരളത്തിന്റെ സ്വത്തായി മാറുമെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എന്ന നിലയിൽ അതിന്റെ മൂല്യം കൂടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആഡംബര ബസ്സൊന്നുമില്ല, ബസ്സുണ്ട്. ആയിക്കോട്ടെ, അതെ ബസ്സുണ്ട്. ആ ബസ് അവർ പരിപാടി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, അത് നമുക്ക് കേരളത്തിൻ്റെ സ്വത്തായിട്ട് ഉപയോഗിക്കാനാണ് കഴിയും. അതിനൊക്കെ വലിയ മൂല്യം കൂടുകയല്ലേ. സാധാ കേരള കെ എസ് ആർ ടി സി അല്ല, ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ട് ബസ്സാണ്. ആ ബസ്സാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ബസ്സിനും ആ ബസ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഒരു മൂല്യം തന്നെ ഉയരുകയും ചെയ്യാം. നിങ്ങളത് ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതല്ല, അത് തുടരും. ആക്ഷേപത്തിൽ മറുപടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആക്ഷേപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ലൊരു ആഡംബരമില്ല, ദൃശ്യമില്ല. കണ്ടുകൊണ്ടിരിക്കുക, കാണാൻ പോകില്ല ആളെ. ഇനി എന്നിട്ട് ദൃശ്യം പുറത്തുവരാണ്ടിരിക്കേണ്ട കാര്യം എന്നുള്ളത് നാളില്ല, കാണാൻ പോകും. പിന്നെ ദൃശ്യം തിരി അടച്ചു വെച്ചിട്ടാണ് യോഗം പോകുന്നത്. നാളെ മുതൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ ആ ബസ്സിൻ്റെ യാത്ര തുടരും. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം ഫോട്ടോ അല്ലെങ്കിൽ എന്താ ഈ എന്തെല്ലാം സംവിധാനമുണ്ടോ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണിച്ചോ ഒരേ. പിന്നെ അത് രഹസ്യമൊന്നുമില്ല. എന്ത് രഹസ്യം വന്നിരിക്കുന്നതിൻ്റെ അകത്ത്? ഒരു രഹസ്യമില്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മൂല്യം എത്രയാണെന്നുള്ളതും അതിൻ്റെ വില എത്രയാണെന്നുള്ളതെല്ലാം പരമ സത്യമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഉപയോഗിച്ച ബസ് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും, ഒരു സംശയമില്ല. അപ്പോൾ മൂല്യം അതിന് കുറച്ചും കൂടി മൂല്യം കൂടുകയോ, കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം കൂടി സഞ്ചരിച്ചിട്ടുള്ളൊരു വാഹനത്തിൻ്റെ ഒരു മൂല്യമുണ്ടല്ലോ, ആ മൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ മൂല്യത്തേക്കാൾ അപ്പുറമാണ്. ഒരു സംശയമില്ല, നല്ല രീതിയിൽ അതിന് കേരളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. വേണ്ട മതി, അത് അത് അങ്ങനെ അതിനെക്കാട്ടി മൂല്യം വേണ്ട, അത്ര മൂല്യം മതി, ഇതിനുള്ള മൂല്യം മതി വേണ്ട, അതിനപ്പുറത്തെ മൂല്യം വേണ്ട. ശരി, ഇനി അടുത്ത ചോദ്യം ചോദിക്കും. മലയാളം ടെലിവിഷൻ കണ്ണൂർ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.